ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞുകുട്ടി മേക്കപ്പ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചേ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ എൻ്റെ ടർക്കിയൊന്നും കിട്ടില്ല, അത് കാരണം അവിടെയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. തോർത്ത് മുണ്ട് എടുത്തിട്ട് ഞാൻ മുഖം തുടച്ചിട്ടാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ബേബി ഹെയർസ് ഇങ്ങനെ കുറച്ചധികം ഇങ്ങനെ ഉള്ള കാരണം കൊണ്ട് ഞാൻ എന്തായാലും ഹെയർ ബാൻഡ് യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ഈ ഹെയർ ബാൻഡാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാം ശിവൻ്റെയാണ്. കുട്ടൂൻ്റെ ചേട്ടൻ മലയ്ക്ക് പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ഹെയർ ബാൻഡാണ് കേട്ടോ. ഞാൻ എന്തായാലും വെറുതെ എന്താ പറയുക, ശിവു എന്തായാലും ഇടാൻ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സെറമാണ് കേട്ടോ, റോസിപ്പിൻ്റെ സെറമാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ മുഖമൊന്ന് ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെറം അപ്ലൈ ചെയ്യാം. അപ്പോൾ മിക്കവാറും എന്താ പറയുക, സ്കിന്ന് ചിലവർക്ക് ഇങ്ങനെ എന്താ വിചാരിക്കും, ഇങ്ങനെ എന്താ പറയുക, ചെ മേക്കപ്പൊക്കെ ചെയ്യണ സമയത്ത് ഇങ്ങനെ സ്കിൻ ഒന്ന് ഗ്ലോ ആയി ഇങ്ങനെ ഓയിലി ആയിട്ട് കിടക്കണം, എനിക്കതാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കണേക്കളും ചെറിയൊരു ഓയിലി ആയിട്ട് നിൽക്കണമെന്ന് എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിന്ന് സെറം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ്, റോസിപ്പിൻ്റെ സെറം ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എന്തായാലും കുഞ്ഞു കുട്ടി മേക്കപ്പ് ആകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മേക്കപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വല്ല ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ കല്യാണമോ എൻഗേജ്മെൻറ്റോ അങ്ങനെ എന്ത് ഫംഗ്ഷന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോണ ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്മീഡ് 330 ആണ് കേട്ടോ. അപ്പോൾ 330 എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഷെയ്ഡല്ല, വിജിയുടെ ഷെയ്ഡാണ്. അപ്പോൾ വിജി ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു 330 ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫൗണ്ടേഷൻ എനിക്ക് ബ്ലെൻഡറിനേക്കാൾ ഇഷ്ടം എനിക്ക് കൈ വെച്ച് അപ്ലൈ ചെയ്യാനാണ് കേട്ടോ. അതുപോലെ ബ്രഷും ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കാമല്ലോ, ഒക്കെ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തുട്ടാ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മുഖത്തിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴുത്തിലിടാൻ മറക്കരുത്, കാരണം രണ്ട് കളറും വേറെ ആയിട്ട് നിൽക്കും. അത് നമ്മൾ പുറത്തേക്കൊക്കെ പോയി ചിലപ്പോൾ വീട്ടിലൊന്നിങ്ങനെ അകത്തൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ആവും ഫ്രണ്ട്സൊക്കെ പറയുക. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. മുഖത്താണല്ലോ ചെയ്യേണ്ട മെയിൻ എന്ന് വെച്ചിട്ട് മുഖത്ത് മാത്രം ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്തിലെ ഭാഗം എന്താ പറയുക, എപ്പോഴും ശ്രദ്ധിക്കുക പുറത്തൊക്കെ പോകുമ്പോൾ. ഞാനിപ്പോൾ അധികം കഴുത്തിൽ ഇട്ടിട്ടില്ല, ചിലപ്പോൾ അതിൽ വ്യത്യാസം അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മുഖത്തും കഴുത്തിലും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണെങ്കിലും സൺസ്ക്രീൻ ആയാലും നമ്മൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടാ ചില ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷെയ്ഡല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആകെ ഇതായി പോവും. എനിക്ക് ഈ ഷെയ്ഡ് ഇട്ടിട്ട് ഞാൻ പുറത്ത് പോയപ്പോൾ ഒരു ഇരുളിച്ച പോലെ തോന്നി, മുഖമാകെ ഒരു ബ്രൗൺ കളറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ആണെങ്കിൽ നമ്മൾ ഈ പുരികം നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസീലർ യൂസ് ചെയ്യും. അതുപോലെ കണ്ണിനൊക്കെ ആയാലും അതെ, കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ണൊക്കെ ഇതല്ലെങ്കിൽ പുരികം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എടുത്ത് കാണുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലർ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ പുരികത്തിനാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുരികം നല്ല ഷെയ്പ്പായിട്ട് കിടക്കുന്നത്. പിന്നെ എന്ന് വെച്ച് പുരികം അത്യാവശ്യം കട്ടിയുള്ള പുരികമാണ്, ചെറിയ പുരികമല്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് പുരികത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ കൺസീലർ ഞാൻ അപ്ലൈ ചെയ്ത് ശരിക്കും പോയില്ല. പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ലെൻസ് വയ്ക്കാൻ മറന്നുപോയി, ലെൻസ് വയ്ക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, കാരണം ലെൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ ലെൻസ് എപ്പോഴല്ല വല്ലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൈ വാഷ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ച് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഞാൻ ലെൻസ് എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു. ലെൻസ് ആദ്യമൊക്കെ എനിക്ക് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ആരെങ്കിലും വെച്ച് തരണമായിരുന്നു. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് വയ്ക്കും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി കൈ വാഷ് ചെയ്യണം, വാഷ് ചെയ്ത് കയ്യിൽ പൊടി അല്ലെങ്കിൽ അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു കരടുണ്ടായാൽ മതി നമുക്കെന്ത് കണ്ണിൽ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും, എന്തോ ഒരു കരട് എന്തോ ഇരിക്കുന്ന പോലെ തോന്നും. അല്ലാത്ത പോലെയാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാവും, കണ്ണടച്ചിരുന്ന ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ശരിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ലെൻസൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കുമ്പോൾ എന്താ പറയുക, വല്ല ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ട് ലെൻസ് വെച്ചത് തന്നെ നമ്മളുടെ ഒരു വേറൊരു ഭംഗി വരും, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കണ്ണ് ജസ്റ്റ് വെറുതെ ഒന്ന് എഴുതിയാൽ തന്നെ ഒരു ഭംഗി വരും കേട്ടോ. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, അത് കാരണം കൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ലെൻസൊക്കെ വെച്ചു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇറിറ്റേഷൻ പോലെ തോന്നി, കാരണം ചിലപ്പോൾ കൈ കഴുകിയിട്ടുണ്ടായിരുന്നു ഞാൻ, എന്നാലും എനിക്ക് എന്തോ തോന്നി. അത് കാരണം ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് കുറച്ച് നേരം നിന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ലെൻസൊക്കെ വെച്ച് സെറ്റായിട്ടാണ് എനിക്ക്. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരികം ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് മീഷോ ഒന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ
കൊടുക്കുന്നതാണ് താഴെ. എനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നിയത്. ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ കാണിക്കാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്ന ഒരു പൊട്ടത്തരായിരുന്നു. നമ്മൾ പുരികം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ മറ്റേ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യില്ലേ, ആ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാക്ക് കളറിൽ വാങ്ങിയിട്ട് അത് ആ അറ്റത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ എന്താ പറയുക, കുഞ്ഞുകുട്ടികൾക്ക് കണ്ണെഴുതി കൊടുത്ത് എങ്ങനെ ഇരിക്കും, അതുപോലെ പുരി എഴുതി കൊടുത്ത് എങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും. ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പം മെയിനായിട്ട് നമ്മൾ വിചാരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുടക്കത്തിൽ അതായത് ഭയങ്കര ലൈറ്റായിട്ടുള്ള കളർ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഫുള്ളും എന്താ പറയുക, വലിയ ലൈറ്റായിട്ടുള്ള കളറാണ് കേട്ടോ എനിക്ക് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഐ ഷാഡോയാണ് കേട്ടോ. ഐ ലൈനർ യൂസ് ചെയ്യാണ്ടാണ് കേട്ടോ ഞാൻ കണ്ണൊന്നും സെറ്റാക്കാൻ പോണത്. അപ്പോൾ ഐ ഷേഡോൻ്റെ ബോക്സ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇത് മേടിച്ചിട്ടുള്ളത് മീഷോ എന്ന് ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രഷ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, അതും നല്ല പൈസ കുറവിന് കിട്ടിയതാണ്. 114 or 111 rupees അങ്ങോട്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നത് വാങ്ങിയപ്പോൾ. അപ്പോൾ ഇതിലുള്ള ഒരു ഭാഗം കണ്ടോ എം ടി ആയിട്ടുള്ളത്, അത് ഷിവ് എടുത്തൊന്ന് എറിഞ്ഞപ്പോൾ അതിലെ കളർ ഇങ്ങോട്ട് ഇളകി പോന്നു. അപ്പോൾ ഞാൻ ഐലൈനറിന് പകരം ഇതിൽ ഐ ഷാഡോയിൽ ബ്ലാക്ക് കളറ് ഐ ഷാഡോയുടെ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഒരു ടൈം ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കിയതാണ്. കാരണം ഐലൈനർ എഴുതി ആദ്യമേ ഈ ബ്ലാക്ക് കളറിലിട്ടിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഐലൈനർ എഴുതാറാണ് പതിവ്. പക്ഷേ വേണ്ട, ഐലൈനർ വേണ്ട, ഇങ്ങനെ ചെയ്തോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഐ ഷാഡോ ആയിട്ട് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടായിട്ടാണ് തോന്നിയത്, നല്ലതായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കോഡ് മീഷോയിലാണെങ്കിൽ അറിയാമല്ലോ ഇതിൻ്റെ കോഡാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കോഡ് അതിൽ കൊടുത്തേക്കാം. പിന്നെ ഞാൻ കണ്ണിന് താഴെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കളറിന് താഴെയായിട്ട് തന്നെ ഒരു ബ്രൗൺ കളർ സിൽക്കി ആയിട്ടൊരു ഷെയ്ഡുണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയ്ഡും ബ്ലാക്ക് കളറും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടെ ആയിട്ടാണ് ഞാൻ താഴെ കണ്ണിന് താഴെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഇഷ്ടമായി ഒരു കളർ കോമ്പിനേഷൻ. മുകളിലായാലും ബ്രൗൺ കളർ അങ്ങനെ കൊടുത്തപ്പോൾ എനിക്കിഷ്ടമായി. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴാണ് ഞാൻ പറയുന്നത്, എൻഗേജ്മെൻറ്റോ അങ്ങനത്തെ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഒരുങ്ങാമെന്ന് വല്ല പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുങ്ങിയിട്ട് പോവാം. നിങ്ങൾ മേക്ക് ഓവറ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ച് കുറേ പൈസ കളയണമെന്നൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്യണത്. നോർമലി നമുക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് പറ്റിയ പ്രൊഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യണത്. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ പറ്റുമെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും ഈ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു. പിങ്ക് കളർ ലിപ്സ്റ്റിക്ക്, പിങ്കോ റെഡോ അങ്ങനത്തെ ഒരു കളർ ലിപ്സ്റ്റിക്കാണ്. ആ ലിപ്സ്റ്റിക്കാണ് ഞാൻ ബ്ലഷിന് പകരമായിട്ട് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇത് എന്താ പറയുക, ഹൈലൈറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുരികത്തിൻ്റെ താഴെ ഒക്കെ ആയിട്ടും, അതുപോലെ മൂക്കിലും കവിളിലൊക്കെ ജസ്റ്റ് ചെറുതായിട്ടിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കേട്ടോ, നല്ല ഭംഗിയിൽ നിൽക്കും. നിങ്ങൾ ഇപ്പോൾ റോസിപ്പിൻ്റെ സെറുണ്ടല്ലോ, അത് ഇട്ട് കഴിഞ്ഞാൽ മുഖം ഒന്ന് ഡിമ്മാവും. നമ്മുടെ കളർ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിങ്ങനെ ആകെ എന്താ പറയുക, വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഇല്ലേ, അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഈ ഫൗണ്ടേഷനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഡിമ്മായി നല്ല നീറ്റായിട്ട് നിൽക്കുള്ളൂ സ്കിൻ എപ്പോഴും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നല്ല രസമായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ അടുത്തത് ഈ ലിപ്സ്റ്റിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടമായിരുന്നില്ല ലിപ്സ്റ്റിക്ക്. ഞാൻ തപ്പിയപ്പോൾ കിട്ടിയില്ല, അത് കാരണം കൊണ്ട് ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അധികം നേരം നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാണ്ട് പോലെ നിൽക്കും. അത് കാരണം കൊണ്ട് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. കളറും എനിക്ക് അത്ര ഇതായിട്ട് തോന്നാറില്ല. അപ്പോൾ എനിക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ജസ്റ്റ് കുഴപ്പമില്ല, പക്ഷേ അധികം നേരം ഒന്നും നിൽക്കില്ല. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോൾ നല്ലത് നോക്കി മേടിക്കുക. അതുപോലെ ഫൗണ്ടേഷനും മസ്റ്റായിട്ട്, പിന്നെ സെറം മോയ്സ്ചറൈസർ അതൊക്കെ നല്ലത് നോക്കി മേടിക്കുക, സൺസ്ക്രീൻ ആയാലും. അപ്പോൾ മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് അഴിച്ചിട്ട്, അല്ലെങ്കിൽ കെട്ടിവെക്കണേ കെട്ടിവെക്കുക കേട്ടോ, കെട്ടിവെച്ചിട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് കഴിയുന്ന ഒരു മേക്കപ്പ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ലെൻസ് വന്നിട്ട് കുട്ടികൾ മേടിച്ചുകൊണ്ടെന്നുണ്ടോ, 300 rupees ആയത് ലെൻസിന്.
പിന്നെന്താ ഡീറ്റെയിൽ പറയുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോഡൊക്കെ കൊടുക്കട്ടെ, ഓരോ പ്രൊഡക്റ്റിനും കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഉപകാരമാവുമല്ലോ, പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങിയാൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം പ്രൊഡക്റ്റ് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.